മലയാളത്തിലെ ജനപ്രിയ നായികമാരിൽ ഒരാളാണ് ഭാവന. 2002-ൽ കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ചിത്രത്തിൽ പരിമളം എന്ന കഥാപാത്രം ശ്രദ്ധ നേടിയതോടെ കൂടുതൽ അവസരങ്ങൾ ഭാവനയെ തേടിയെത്തി. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷയിൽ നിന്നും മികച്ച അവസരങ്ങളാണ് താരത്തിന് ലഭിച്ചത്. കന്നഡ നിർമ്മാതാവായ നവീനാണ് ഭാവനയെ ജീവിത സഖിയാക്കിയത്. റോമിയോ എന്ന ചിത്രത്തിനിടയിലായിരുന്നു ഇരുവരും പ്രണയത്തിലായത്. വിവാഹത്തിന് ശേഷം കന്നഡയിൽ 1-2 ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും മലയാളത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. താൻ മനഃപൂർവ്വം എടുത്ത ഒരു ഇടവേളയാണ് അതെന്നായിരുന്നു ഭാവന പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ഭാവന. നീണ്ട നാളത്തെ ഇടവേള അവസാനിപ്പിച്ച് ഇഞ്ചു പൂപ്പാക്കൊരാനുണ്ടാർന്ന് എന്ന ചിത്രത്തിലൂടെയായി മലയാളത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. താരങ്ങളും ആരാധകരുമെല്ലാം ഭാവനയെ സ്വാഗതം ചെയ്തിരുന്നു. തിരിച്ചുവരവിന്റെ ഭാഗമായി ഭാവന ഇപ്പോൾ നിരവധി അഭിമുഖങ്ങളിലും വേദികളിലും ടെലിവിഷൻ ഷോകളിലുമെല്ലാം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അടുത്തിടെ വിവിധ വസ്ത്ര സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിനെത്തിയ ഭാവനയുടെ ചിത്രങ്ങളും വീഡിയോയും വൈറലായിരുന്നു. ഇപ്പോഴിതാ ഫ്ലവേഴ്സ് ടിവിയുടെ 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഭാവനയുടെ വീഡിയോ വൈറലാകുന്നു. അവിട്ടം ദിനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന എപ്പിസോഡിന്റെ പ്രമോയാണ് ആരാധകരുടെ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഷോയിൽ ഭാവന ഭർത്താവ് നവീനെ പരിചയപ്പെട്ടതും പ്രണയത്തിലായതും പിന്നെ വിവാഹത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടെന്നാണ് പ്രമോ നൽകുന്ന സൂചന. ഷൂട്ടിംഗ് സെറ്റുകളിൽ നവീന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവതാരകനായ ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നതും പ്രമോയിൽ കാണാം. ജീവിതത്തിലെ ഏറ്റവും ഷോക്കിംഗ് ആയ അനുഭവത്തെക്കുറിച്ചുമൊക്കെ ഭാവന സംസാരിക്കുന്നുണ്ടെന്നാണ് വീഡിയോ നൽകുന്ന സൂചന. 30 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള പ്രമോ വീഡിയോ ആണ് ഇപ്പോൾ ചാനൽ പുറത്തുവിട്ടത്. ചിരിച്ചു വളരെ സന്തോഷവതിയായിട്ടാണ് പ്രമോ വീഡിയോയിൽ ഉടനീളം ഭാവനയെ കാണുന്നത്. ചിരിച്ച മുഖത്തോടെ ഭാവനയെ കണ്ട സന്തോഷം വീഡിയോക്ക് താഴെ ആരാധകർ പങ്കുവെക്കുന്നു. ഭാവനയെ ഷോയിൽ കാണാനാവുന്നതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഭാവന തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു. ഭർത്താവ് നവീന്റെ അമ്മയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചായിരുന്നു ഭാവന പറഞ്ഞത്. 2012-ലാണ് ഭാവനയും കന്നഡ ചലച്ചിത്ര രംഗത്ത് നിർമ്മാതാവായ നവീനും പരിചയപ്പെടുന്നത്. റോമിയോ എന്ന കന്നഡ സിനിമയ്ക്കിടയിലായിരുന്നു കണ്ടുമുട്ടൽ. 5 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ 2018 ജനുവരിയിലാണ് ഇരുവരും വിവാഹിതരായത്. അടുത്ത സുഹൃത്തുക്കളോടും കുടുംബത്തോടുമൊപ്പം സമയം ചിലവഴിക്കുന്ന സോഷ്യൽ മീഡിയയിൽ സജീവമായ ഭാവന അപൂർവമായി മാത്രമേ തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് വേദിയിൽ ഭാവന എന്തെല്ലാം കാര്യങ്ങളാകും സംസാരിക്കുക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.